അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. തിരു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളോട് വർദ്ധിച്ച രീതി, കാഫിരീങ്ങളോടും മുസ്ലിമീങ്ങളോടുമെന്ന് ഭേദമില്ലാതെ അവിടെ നിന്ന് പെരുമാറിയ ആ ഒരു രീതി നാം ഏവരും മാതൃകയാക്കണം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മുസൈലിമയുടെ രണ്ട് ദൂതന്മാർ വരികയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ്റെ അടുത്ത് നിന്ന് ഇബ്നു റവാഹയും ഇബ്നു ഉത്താൽ എന്നുള്ള രണ്ട് ദൂതന്മാർ വരികയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ എന്ന് അവരോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അതിന് ആ പ്രസ്തുത രണ്ട് പേരും, മുസൈലിമയാണ് അല്ലാഹുവിൻ്റെ ദൂതനെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മറുപടി പറയുകയാണ്. അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിലും അവൻ്റെ എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ഞാൻ ദൂതന്മാരെ കൊല ചെയ്യുന്നവനായിരുന്നെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കൊലപ്പെടുത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ശത്രുക്കളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം നല്ല നിലക്ക് പെരുമാറുകയാണ് ഉണ്ടായത്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, മൃഗത്തിനോടും പക്ഷികളോടും കാണിച്ച കരുണ, ആ കരുണ നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. എൻ്റെ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങൾ, നിങ്ങളൊന്ന് അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വഹാബി സംഘം റസൂലിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് റസൂലിൻ്റെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്ന ആ കുഞ്ഞു പക്ഷികളും ഒരമ്മ പക്ഷിയും അവിടെ നിന്ന് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങളതിനെ മടക്കി, എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടത്തേക്ക് തന്നെ മടക്കി വെക്കേണ്ടതാണ്. കാരണം അവർക്കും ജീവിക്കാൻ ഈ ലോകത്ത് അവകാശമുണ്ട്. ബഷീറിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞങ്ങൾ കളിക്കുന്നു, ചില പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വാലിൽ നൂലുകെട്ടി ഞങ്ങൾ കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു പല കളികളും ഞങ്ങൾ പക്ഷികളെ വെച്ചോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളെ വെച്ചോ ഞങ്ങൾ കളിക്കുന്നുണ്ട്. എങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം, ഞങ്ങൾ റസൂലിൻ്റെ ആശിക്കങ്ങളാകണമെങ്കിൽ ആ റസൂല് കാണിച്ചു തന്നതുപോലെ മൃഗങ്ങളെയോ പക്ഷികളെയോ പോലും ഒരല്പം പോലും വേദനിപ്പിക്കാതെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് നാം മുന്നോട്ട് പോയാലേ നമുക്ക് റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. നമുക്ക് റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. നമുക്ക് ആ റസൂലിൻ്റെ റൗളയിലേക്ക് അടുത്ത് പോയി അവിടുന്ന് സലാം പറയാൻ പറ്റുക. അപ്പോഴാണ് അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു യഥാർത്ഥ ആശികാവാൻ പറ്റുക. നാം റസൂലിൻ്റെ സുന്നത്തെ എപ്പോഴാണോ മുറുകെ പിടിക്കുന്നത് അന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ ആശികങ്ങളിൽ നിങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ.